2019 കുംഭമേളയുടെ സംഘാടനം 2014 ലോകകപ്പ് ഫുട്ബോളിനേക്കാൾ മികച്ച രീതിയിലാണ് നടത്തിയതെന്ന് ഹാർവാർഡ് സർവകലാശാല പറഞ്ഞു എന്നതാണ് ഇപ്പോൾ സംഘപരിവാറുകാരും ബി ജെ പിക്കാരും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും ഇത്തരത്തിൽ പ്രചരണങ്ങൾ, മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുടെ ചിത്രങ്ങൾ സഹിതം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അത്തരത്തിലൊരു വാർത്ത അങ്ങനെ ഹാർവാർഡ് പറഞ്ഞിരുന്നു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹാർവാർഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴായിരുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. 2013 കുംഭമേളയുടെ സംഘാടനം 2014 ലോകകപ്പ് ഫുട്ബോളിൻ്റെ സംഘാടനത്തേക്കാൾ നല്ലതായിരുന്നു എന്ന് 2015 ഹാർവാർഡ് സർവകലാശാല പറഞ്ഞിരുന്നു. 2013 കുംഭമേള നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ആയിരുന്നു. അന്ന് യോഗി ആദിത്യനാഥ് ആയാലും നരേന്ദ്രമോദി ആയാലും ചിത്രങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം അന്ന് വന്ന വാർത്തകളെ ഇപ്പോൾ വീണ്ടും പൊക്കിയെടുത്ത് അന്നത്തെ ചിത്രങ്ങൾ ഇന്ന് വീണ്ടും വൈറലാക്കുകയാണ് ബി ജെ പിയും സംഘപരിവാറും ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇത്തവണത്തെ കുംഭമേളയുടെ സംഘാടനത്തിനെല്ലാം നേതൃത്വം നൽകിയത്. യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ മാത്രമേ ഇത്തരത്തിൽ കുംഭമേള മികച്ച രീതിയിൽ നടക്കൂ, യോഗിക്ക് മാത്രമേ അതൊക്കെ കഴിയൂ എന്നാണ് ബി ജെ പിയും സംഘപരിവാറും ഇപ്പോൾ പറയുന്നത്. ഹിന്ദുത്വത്തിൻ്റെയൊക്കെ മൊത്ത കച്ചവടക്കാരനാണല്ലോ യോഗി ആദിത്യനാഥ്. അതുമാത്രമല്ല, ഇത്തവണത്തെ കുംഭമേളയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പ്രയാഗ്രാജിലെത്തുകയും അദ്ദേഹം ഗംഗയിൽ കുളിക്കുകയും ആരതി നടത്തുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ചിത്രങ്ങളും വൈറലായിരുന്നു. ഇത്തരത്തിൽ കുംഭമേളയെ രാഷ്ട്രീയവൽക്കരിച്ച് കുംഭമേളയ്ക്കിടയിലൂടെ രാഷ്ട്രീയം നടത്തുന്ന, വോട്ട് പിടിക്കാനായി ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന ചില നാറിയ കളികളുടെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2015 വാർത്തകളും ചിത്രങ്ങളും എടുത്ത് 2019 പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഹിന്ദു വോട്ടുകൾ പിടിയിലാക്കാൻ വേണ്ടി. ഉത്തർപ്രദേശിലൊക്കെ ആയാലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും ഇപ്പോൾ ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരമാണ് കണ്ടുവരുന്നത് ജനങ്ങൾക്കിടയിൽ. അതിനിടയിലാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ സംഘാടനം നടത്തി വിശ്വാസികൾക്കൊക്കെ മുന്നിൽ, വിശ്വാസികളുടെ ഒപ്പം ബി ജെ പി ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിച്ച് വോട്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിലേക്ക് ഒരു പൊന്തൂവൽ കൂടി എന്ന നിലയിലാണ് ട്വിറ്ററിലൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത്, കുംഭമേള നടത്തിയതിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ സത്യം പുറത്തായതോടുകൂടി അവയൊക്കെ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാൽ യോഗി ആരും കുറ്റം പറയുന്നുമില്ല, നല്ലതൊന്നും പറയുന്നുമില്ല, ന്യൂട്രലായി തന്നെ പോവുകയാണ്. ഒരു വശത്ത് രാജ്യം സംഘർഷാവസ്ഥയിലൂടെ പോകുന്നു, അതിർത്തിയിൽ എന്തുമുണ്ടായേക്കാം, ഇന്ത്യ തിരിച്ചടിക്കുന്നു, തിരിച്ച് പാകിസ്ഥാനും അടിക്കുന്നു, ഇത്തരത്തിലൊരവസ്ഥയിലൂടെ പോകുമ്പോഴും ബി ജെ പിയും സംഘപരിവാറും വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അവരുടെ നേട്ടങ്ങൾക്കായി വാർത്തകളെയും ചിത്രങ്ങളെയും വളച്ചൊടിക്കുന്നതിൻ്റെ തിരക്കിലാണ്.